ഒരിക്കലും തീരാത്ത അവസാനിക്കാത്ത ലോകം, എപ്പോഴും സന്തോഷം കയ്യാളുന്ന ലോകം, ഒരെതിരാളിയുമില്ല, ഒരു ചെറിയ രോഗം പോലുമില്ല, ഒരു ഡോക്ടറും ഒരു മരുന്നും ആവശ്യമില്ല, ഒരു വിഷമവും അനുഭവിക്കേണ്ടതില്ല, ഒരസൂയക്കാരനോ ഒരു ചീത്ത പറയുന്നവനോ തെറി പറയുന്നവനോ അഹങ്കാരിയോ ആരും അവിടെയില്ല, ഒരു വിരോധിയുമില്ല. ഖാലിദീന ഫിഹാ, അതിലെന്നും കാലകാലം താമസിക്കുന്നവർ. ദാലികൽ ഫൗസുൽ അവീം, അതാണ് മഹത്തായ വിജയം. ആ വിജയത്തിനു വേണ്ടിയുള്ള സമരം, അതാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനം തന്നെ. നമ്മുടെ സംഘടന എന്തിനു വേണ്ടി നാം സംഘടിച്ചു? നാം എന്തിനു വേണ്ടി സംഘടിച്ചു? നമുക്ക് നന്നാകാൻ, മറ്റുള്ളവർക്ക് നന്മകൾ വിതരണം ചെയ്യാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ സംഘടനാ പ്രവർത്തനം ഏറ്റവും വലിയ ജിഹാദാണ്. ആ ജിഹാദിൽ നമ്മൾ നടക്കുന്ന നടത്തം, നമ്മൾ ഒഴിക്കുന്ന ഉറക്കം, നമ്മളുടെ പ്രയാസം, നമ്മുടെ ദാഹം, നമ്മുടെ വിശപ്പ്, പലതും പലതും, അതൊന്നും നമുക്ക് നഷ്ടമല്ല. അതാണ് പടച്ച റബ്ബിന്റെ വഴിയിൽ, അള്ളാഹുവിന്റെ വഴിയിൽ അതാ അധ്വാനിക്കുന്നവർ, ത്യാഗം ചെയ്യുന്നവർ. ദാലിക ബി അന്നഹും ലാ യുസീബുഹും ളമഉൻ, അവർക്കൊരിക്കലും ദാഹം അനുഭവിക്കുന്നില്ല. വലാ നസബുൻ, പ്രയാസം അവരനുഭവിക്കുന്നില്ല. വലാ മഹ്മസത്തുൻ ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ വഴിയിൽ വിശപ്പോ പ്രയാസമോ ദാഹമോ ഏത് വിഷമങ്ങളുണ്ടെങ്കിലും. വലാ യതഊന മൗത്വയൻ ഇദുൽ കുഫാറ, അതുപോലെ സത്യനിഷേധികളായ ആളുകൾക്ക്, മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന അവർക്ക്, പ്രയാസമുണ്ടാകുന്നവർക്ക് വെറുപ്പുണ്ടാകുന്ന ഒരു ചവിട്ടടിയും അവരെടുത്തു വെക്കുന്നില്ല. വലായനാലൂനമിൻ അദൂവിൻ, സത്യത്തിന്റെ വിരോധികളായ ശത്രുക്കൾ, സത്യത്തിന്റെ ശത്രുക്കൾ, ആ ശത്രുക്കൾ അവരൊന്നും അനുഭവിക്കുന്നില്ല. വലായനാലൂനമിൻ അദൂവിൻ നൈലൻ, അത് തെറി പറയലാണെങ്കിലും ശരി, ആരോപണമാണെങ്കിലും ശരി, കല്ലേറാണെങ്കിലും ശരി, അതേ എന്തു തന്നെയാണെങ്കിലും ശരി, എന്ത് സംഭവിക്കുന്നുണ്ടോ? ഇല്ലാ കുത്തിബലഹും ബിഹി അമലു സാലിഹ്, അതിന്റെ പേരിൽ അവർക്ക് സൽക്കർമ്മം രേഖപ്പെടുത്തപ്പെടുകയാണ്, അവർക്ക് സൽക്കർമ്മം രേഖപ്പെട്ട് കിട്ടുകയാണ്. ഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ, അള്ളാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞ് പ്രവർത്തിക്കുന്നവന്റെ ഒരു പ്രവർത്തനവും അല്ലാഹു ജല്ല ജലാലുഹു വെറുതെ ആക്കുകയില്ല. വലാ യുൻഫിഖൂന നഫഖത്തൻ സഗീറത്തൻ വലാ യഖ്തഊന വാദിയൻ ഇല്ലാ കുതിബലഹും, ഏത് ചെറുതോ വലുതോ ആയ ഏത് സദഖകൾ അവർ ചെയ്താലും, സഗീറത്താകട്ടെ കബീറത്താകട്ടെ, ഏത് സ്ഥലങ്ങളിലൂടെ അവരത് സഞ്ചരിക്കുന്നുണ്ടോ, എവിടെ പോയി കൂടുന്നുണ്ടോ, എന്ത് പ്രവർത്തനം നടത്തുന്നുണ്ടോ, ഇല്ലാ കുതിബലഹും, അതവർക്ക് രേഖപ്പെടുത്തും. ലിയജ്സിയഹും അല്ലാഹു അഹ്സന മാ കാനൂ യഅമലൂൻ, അവര് പ്രവർത്തിച്ചതിന് നല്ല പ്രതിഫലം അള്ളാഹു നൽകാൻ വേണ്ടി. ഈ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് സംഘടിച്ചവരും പ്രവർത്തിക്കുന്നവരുമാണ് എസ് എസ് എഫിന്റെ പ്രവർത്തകർ, എസ് ഒ എസ് ന്റെ പ്രവർത്തകർ, ആർക്കും ഇതിൽ സംശയം ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രവർത്തന രംഗത്ത് നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അത് അള്ളാഹുവിന്റെ വഴിയിലുള്ള ജിഹാദാണ്, സമരമാണ്. ഈ സമരരംഗത്താണ് മഹാന്മാരായ സ്വഹാബത്ത് വിജയം കൈവരിച്ചത്, അവിടെയാണ് അമ്പിയാക്കൾ ത്യാഗം സഹിച്ചത്, അവിടെയാണ് മുൻഗാമികൾ അവരുടെ ശരീരത്തെ പാകപ്പെടുത്തിയത്. വളരെ ചുരുക്കി ഞാൻ പറയട്ടെ, സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ്, ഈ സമരരംഗത്ത് ഏറ്റവും മുൻപന്തിയിലുള്ള മഹാൻ സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് അമ്പിയാക്കളെ കഴിച്ചാൽ. ലാക്കിനി റസൂലു വല്ലദീന ആമനു മഅഹു എന്ന് പറഞ്ഞ വല്ലദീന ആമനു മഅഹു എന്നതിൽ ഒന്നാമതായി കിടക്കുന്ന വ്യക്തി സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നിങ്ങൾക്കറിയാം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഗാറു സൗറിലേക്ക്, മക്കയും മദീനയും നിങ്ങൾക്ക് പരിചയമുണ്ട്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് 500 കിലോമീറ്റർ ദൂരമുണ്ട്, അവിടെ വെറും മൊട്ടകപ്പുറത്ത് മരുഭൂമിയിലൂടെ പ്രയാസങ്ങൾ അനുഭവിച്ച് നാടും വീടും വിട്ട്
മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര ചെയ്യുകയാണ്. നേരത്തെ തന്നെ എത്രയോ മഹാന്മാരെ നാടും വീടും വിട്ട് പോയിട്ടുണ്ട്. അതവർ അവരുടെ ദീനീ രംഗത്ത് അവരുടെ പാരത്രീക ലോക വിജയത്തിന് വേണ്ടി അള്ളാഹുവിനെ സ്നേഹിച്ചതിന്റെ പേരിൽ പടച്ചവന് വേണ്ടി അവർ ചെയ്ത സമരമാണ്. ആ സമരരംഗത്ത് അവരുടെ നാട് വിടുന്നത് അവർക്ക് പ്രശ്നമായില്ല, അവരുടെ കുടുംബത്തെ കൈയൊടിക്കുന്നത് പ്രശ്നമായില്ല. കാരണം അവരേറ്റവും കൂടുതൽ സ്നേഹിച്ചതു വല്ലദീന ആമനു അസദ്ഹുബല്ലില്ലാ അള്ളാഹുവിനെയാണ്. ആ അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ മുന്നിൽ മറ്റുള്ളതെല്ലാം അവർക്ക് നിസ്സാരമാണ്. കാരണം അവർക്കെല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു കൊടുത്തവൻ അള്ളാഹുവാണ്, നമുക്കും ചെയ്തു തന്നവൻ അള്ളാഹുവാണ്. അതിനാൽ നമ്മളും അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിൽ ആയിരിക്കണം നമ്മുടെ എല്ലാ ശ്രദ്ധയും. അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കണം. ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായി സ്വന്തം നാടിനെയും കുടുംബത്തെയും കൈയൊഴിച്ച് സഹാബത്ത് പലരും നാട് വിട്ടിട്ടുണ്ട്. അവരുടെ ദീനിന്റെ അവരുടെ ദീനിന്റെയും തഖ്വയുടെയും ഈമാനിന്റെയും നിലനിൽപ്പിന് വേണ്ടി അവിടെ പ്രയാസങ്ങൾ പ്രയാസങ്ങളായി തോന്നിയിട്ടില്ല. സയ്യിദുന ബിലാലുൽ മുഅന്നു റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ഞത്ത് കടുത്ത പാറക്കല്ലുകൾ കൊണ്ടുവന്ന് ഉരുട്ടുകയാണ്. മഹാനായ ബിലാലുൽ മുഅന്നു റളിയല്ലാഹു അൻഹു സമരമുഖത്ത് നിന്നും അതാ പിന്നോട്ട് പോയിട്ടില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു ആരെയും ചീത്ത പറഞ്ഞിട്ടില്ല, ആരെയും വാളെടുത്ത് യുദ്ധം ചെയ്യാൻ പോയിട്ടില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു യാതൊന്നും ചെയ്തിട്ടില്ല, സത്യം അംഗീകരിച്ചു, അത് പ്രഖ്യാപിച്ചു. ഇത് തന്നെയാണ് സമരം. ആ സമരരംഗത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പരാജയപ്പെടുത്താൻ വലിയ കല്ലുകൾ കൊണ്ടുവന്ന് അവിടുത്തെ നെഞ്ഞിലൂടെ അതാ വെച്ച് ഉരുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് കൂടി പോകുന്നുണ്ട്. അല്ലാഹു അഹദ് അല്ലാഹു അഹദ്, അല്ലാഹുവിനെ സ്നേഹിച്ച് അവൻ ഏകനാണ് അവൻ ഏകനാണ് അവൻ ഏകനാണ് ആ റബ്ബിന്റെ മഹത്വം ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കളുടെ കല്ലോ ശത്രുക്കളുടെ അക്രമമോ മർദ്ദനമോ മഹാനായ ബിലാൽ റളിയല്ലാഹുവിനെ പിന്തിരിപ്പിച്ചിട്ടില്ല. ബിലാൽ റളിയല്ലാഹുവിനത് സഹിക്കുകയാണ്, അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്നിങ്ങനെ ചൊല്ലുകയാണ്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഞ്ജീക അഹദിയാ ബിലാൽ, ബിലാലെ അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തട്ടെ, ആ ഏകനായ റബ്ബ് നിന്നെ രക്ഷപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് ചെന്ന് ബിലാൽ റളിയല്ലാഹുവിന്റെ അവസ്ഥാവിശേഷം വിവരിച്ചപ്പോൾ കയ്യിലുള്ള പണം അങ്ങനെ തന്നെ കൊണ്ടുപോയി പറയുന്ന വിലക്ക് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉടമസ്ഥന്മാരിൽ വാങ്ങി മോചിപ്പിച്ച സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി തങ്ങളുടെ മുന്നിലൂടെ നടന്നു. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്രമികളുടെ ശത്രുക്കളുടെ ഒരമ്പും ഒരായുധവും കൊണ്ടേക്കരുത്, മുന്നിലൂടെ നടക്കുമ്പോൾ ഭയപ്പെട്ടു, വലതുഭാഗത്തു നിന്ന് വന്നാലോ ശത്രുക്കൾ വലതുഭാഗത്തേക്ക് നീങ്ങി, ഭയപ്പെട്ട് പിൻഭാഗത്തേക്ക് വന്നാലോ പിൻഭാഗത്തേക്ക് നീങ്ങി, ഇടതുഭാഗത്തേക്ക് വന്നാലോ ഇങ്ങനെ അതാ ആ പർവ്വതത്തിന്റെ മേലെ കയറിപ്പോകുന്ന യാത്ര. ഇന്ന് ആരോഗ്യത്തോടെ നമുക്ക് കയറാൻ പ്രയാസമുള്ള ആ മലയുടെ ജബലുന്നൂർ നിങ്ങൾക്കറിയാം, അതിനപ്പുറത്ത് ഗാറു സൗർ, ആ ഗാറു സൗർ എന്ന് പറയുന്ന ഗുഹയിലേക്ക് അതാ നടന്നു പോകുന്ന സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലയം ചെയ്തുകൊണ്ടാണ് നടന്നതെന്ന് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചു, നബി തങ്ങളെ സംരക്ഷിക്കാൻ വലയം ചെയ്തുകൊണ്ട് നടന്നുകൊണ്ടേയിരുന്നു. ഈ രൂപത്തിൽ അവരതാ അധ്വാനിച്ചുകൊണ്ട് റബ്ബിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിച്ചു. അവരുടെ ജീവിതത്തിൽ പൂർണ്ണമായി ഉൾക്കൊണ്ടു, അവർക്കൊരു വിഷയത്തിലും പിന്നിലേക്ക് പോകേണ്ട ഒരു ചിന്താഗതി അവരെ ഭരിച്ചില്ല, മറിച്ച് സർവരംഗത്തും അവർ മുൻപന്തിയിലാണ്. ആ മഹാന്മാരായ സഹാബത്തിനെ പിന്തുടർന്നുകൊണ്ടുള്ളൊരു ജീവിതം നമുക്കുമുണ്ടാക്കാൻ പരിശ്രമിക്കണം. ആ സഹാബത്തിന്റെ പ്രവർത്തനം, അത് ഏത് സഹാബികൾ? അടിമയായ സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹും ഖുറൈശി തറവാട്ടുകാരനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും എല്ലാവരും ത്യാഗം തന്നെയാണ്. ആ ത്യാഗരംഗത്ത് അവരല്പവും പിന്നോട്ട് പോയില്ല, അവർ മുന്നോട്ട് തന്നെ നീങ്ങി.
അവിടെ എന്തെല്ലാം നഷ്ടം വന്നു, എന്തെല്ലാം പ്രയാസപ്പെട്ടു, അതവർക്ക് പ്രശ്നമേ ആയില്ല. ആ സഹാബത്തിനെ പിന്തുടർന്നുകൊണ്ടുള്ള ഒരു ദീനീ പ്രവർത്തനം, സംഘടനാ പ്രവർത്തനം നമുക്ക് വേണം. ആ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ഒന്നാമതായി വേണ്ടത്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, നാം നമ്മുടെ അധ്വാനം നമ്മെ സംസ്കരിക്കാൻ വേണ്ടിയായിരിക്കണം. മഹാന്മാരായ സഹാബത്തിന് ഏറ്റവും വലിയ പ്രത്യേകത, അവർ അവരുടെ ജീവിതത്തിൽ അവർ എന്താണോ പ്രസംഗിക്കുന്നത്, എന്താണോ പറയുന്നത്, എന്തിലേക്കാണോ ജനങ്ങൾ ക്ഷണിക്കുന്നത്, അതവർ ജീവിതത്തിൽ പകർത്തി എന്നതാണ്. നമുക്കും അതിന് സാധിക്കണം, നമുക്കും അതിന് കഴിയണം. നാം വിശ്വസിക്കുന്നത് സത്യമാണ്, നാം അംഗീകരിക്കുന്നത് സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അവിടെ ഏത് വിഷയത്തോടും സമരം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയുന്നു. മഹാനായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവരും എഴുന്നേറ്റൊരു സ്വലാത്ത് ചൊല്ലണം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ച് സമയം അവിടെ തന്നെ നിൽക്കണം. നിഅമർ റജുലു ഹുറൈമുൽ ഉസൈദി, എന്റെ ചെറുപ്പക്കാർ ശ്രദ്ധിക്കാനാണ് ഞാൻ ഈ ഹദീസ് പറയുന്നത്. നിഅമർ റജുലു ഹുറൈമുൽ ഉസൈദി ലൗലാ തൂലു ജുമ്മതിഹി വ ഇസ്ബാലു ഇസാരി. ഒരു സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്. ഹുറൈമുൽ ഉസൈദി നല്ല ഒരു പ്രവർത്തകൻ, നല്ല ഒരു അനുയായി, നല്ല ഒരു വ്യക്തി. പക്ഷേ രണ്ട് കുഴപ്പം. ഒന്നെന്താണ്? ലൗലാ തൂലു ജുമ്മതിഹി, അദ്ദേഹത്തിന്റെ മുടി, അദ്ദേഹത്തിന്റെ മുടിയുടെ ഫാഷൻ അത് ശരിയായില്ല. ഹുറൈമുൽ ഉസൈദി നല്ല ഒരു പ്രവർത്തകൻ, പക്ഷേ അദ്ദേഹത്തിന്റെ ഫാഷൻ അത് നമ്മുടെ മതചിട്ടയോട് അനുകൂലമായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിഅമർ റജുലു ഹുറൈമുൽ ഉസൈദി ലൗലാ തൂലു ജുമ്മതിഹി, അദ്ദേഹത്തിന്റെ മുടി അത് കഴുത്തിലേക്ക് വീണ് കിടക്കുന്നു. വാസ്തവത്തിൽ മുടി വെക്കുന്ന ആളുകൾ ആ മുടി കാതിന്റെ ചുവടക്ക് കണക്കായി വെട്ടിക്കളയണം എന്നാണ്. അതിനപ്പുറത്തേക്ക് താഴുന്ന ഫാഷൻ ഇസ്ലാമികമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സഹാബത്തിനെ സംസ്കരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് പറയാണ്, ഹുറൈമുൽ ഉസൈദിയുടെ മുടി അത് താഴേക്ക് വീണിട്ടില്ലായിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു ഫാഷൻ അദ്ദേഹത്തിനില്ലായിരുന്നുവെങ്കിൽ, മറ്റൊന്ന് ഇസ്ബാലു ഇസാരിഹി, അദ്ദേഹത്തിന്റെ തുണി നെരിയാണിയുടെ ചുവടെ താഴ്ന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, അത് ഇസ്ലാമിന്റെ വേഷത്തിനെതിരാണ്. നെരിയാണിയുടെ ചുവടെ തുണി താഴുക, അത് വളരെ മോശമായ ഒരു ഫാഷനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എടുത്തു പറയുകയാണ് രണ്ട് കാര്യം, അത് വളരെ ഗൗരവമുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കൂ, മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തുകൊണ്ട് കിടക്കുന്നു, വീട്ടിൽ കിടക്കുന്നു. സുബിഹിക്ക് ഇമാമായി നിന്ന് നിസ്കരിക്കുമ്പോ അബൂലുലത്ത് എന്ന് പറയുന്ന തീവ്രവാദി വന്ന് കുത്തി ഈ പള്ളിയിൽ നിന്ന്. അതേ ആ കുത്തിയ വേദനയോടെ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊണ്ടുപോയി കിടത്തിയ സ്ഥലം ചരിത്രത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അവിടെ വെച്ച് ഒരു ചെറുപ്പക്കാരൻ വന്നു, തിരിച്ചു പോകുന്നു, സമീപത്ത് വിളിച്ചിട്ട് പറയുന്നു, മോനെ ഇർഫ സൗബക യാ ഗുലാം, മോനെ നിന്റെ തുണി ഉയർത്തു. എവിടെ വെച്ചാ പറയുന്നത്? മരണവുമായി മല്ലിടുന്ന സമയം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ ഫാഷൻ നമുക്ക് പറ്റിയില്ല. ഇർഫ സൗബക യാ ഗുലാം, മോനെ നിന്റെ തുണി ഉയർത്തു. ഫൈനഹു അത്ഖാ ലിറബ്ബിക വഅസ്കാ ലിസൗബിക, അതാണ് നിനക്ക് റബ്ബിന് തഖ്വ ചെയ്യുമ്പോൾ നല്ലത്, നിന്റെ വസ്ത്രം വൃത്തികേടാകാതിരിക്കാനും അതാണ് നല്ലത്, നിന്റെ തുണി ഉയർത്തി മോനെ. എന്താണ് ഗൗരവം? ഫാഷൻ എങ്ങനെയാകണം എന്ന വിഷയത്തിൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണിശത? എന്താണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കണിശത? ഇത് എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, നമ്മൾ ജിഹാദ് നടത്തണം, നമ്മുടെ ശരീരത്തോട് ജിഹാദ് ചെയ്യണം, ഭാര്യമാരോട് ജിഹാദ് ചെയ്യണം, മക്കളോട് ജിഹാദ് ചെയ്യണം, സുഹൃത്തുക്കളോട് ജിഹാദ് ചെയ്യണം. ആ ജിഹാദ് എങ്ങനെ? പരിശുദ്ധ ഇസ്ലാമിന് പറ്റാത്ത ഏത് വിഷയമുണ്ടോ അത് നിർമാർജനം ചെയ്യണം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തുകൊണ്ട് കിടക്കുന്ന സ്ഥലത്ത് വെച്ചും ഉപദേശിക്കുന്നു, മോനെ തുണി ഉയർത്തണം, നീ തുണി ഉയർത്തണം. ഇപ്പൊ കുറെ ഫാഷനുകളുണ്ട്. ഏറ്റവും ഉപരിയായി ഞാൻ പറയട്ടെ,
ഇപ്പൊ പല ആളുകളും ക്രോപ്പ് ചെയ്തെന്ന് കാണുന്നു. അതായത് തലമുടി മധ്യത്തിലവിടെ വെച്ചിട്ട് നാല് ഭാഗത്തുനിന്നും കളഞ്ഞു കളയുന്നു. ഞാനിപ്പോ അടുത്ത കാലത്ത് കണ്ട ഒരു വിഷയമാണ്, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെയാണ് അത് തുടങ്ങി പഠിപ്പിക്കുന്നത് ഉമ്മാർ. പഴയ കാലത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പഴയ നമ്പ്യാന്മാരും നായരുമാരൊക്കെ അങ്ങനെയാണ്. അത് അവരുടെ ഒരു ഫാഷനാണ്, അതിൽ അവർ കുറ്റക്കാരല്ല, അത് അവരുടെ ഒരു ഫാഷനാണ്. അവർക്കത് പറ്റും, പക്ഷേ നമുക്ക് പറ്റുമോ? അത് മുസ്ലിമുകൾക്കത് പറ്റുമോ? അവർക്കങ്ങനെ പല ഫാഷനുകളും അവരെ മതത്തിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ സമുദായത്തിൽ ഉണ്ടാകാം. അത് തന്നെ ഇപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, നമുക്ക് വിഷയമല്ല. ഞാൻ മുസ്ലിം സമുദായം അത് എവിടുന്ന് എടുത്തു? തലയിൽ നിന്ന് അല്പം കളയുന്നതല്ലേ ക്രോപ്പ്? അത് പാടില്ലെന്നല്ലേ വിരോധം? എങ്ങനെയത് മുസ്ലിമീങ്ങളിലേക്ക് വീണ്ടും കടന്നു വരുന്നു? ഞാൻ വേറൊന്ന് പറയട്ടെ, നമ്മുടെ എസ് എസ് എഫിന്റെ 40th വാർഷിക സമ്മേളന സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനത്തിന് കേന്ദ്രമന്ത്രി പ്രൊഫസർ തോമസ് വന്ന് പ്രസംഗിക്കുമ്പോ അദ്ദേഹം പ്രസംഗത്തിൽ പറയാണ്, സ്ത്രീ പീഡനത്തിന് വേണ്ടി സ്ത്രീ പീഡനത്തിന്റെ പേരിൽ പലരും ശബ്ദിക്കുന്നു, എന്നാൽ ഇസ്ലാം കൽപ്പിക്കുന്ന മാന്യമായ വസ്ത്രധാരണ രീതി അത് സ്വീകരിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് പീഡനത്തിനൊരളവോളം അതിന് പരിഹാരമുണ്ടാകുമായിരുന്നു എന്ന് പ്രൊഫസർ തോമസ് പ്രസംഗിക്കുന്നു. നമുക്കോ? നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നമുക്ക് നമ്മുടെ ഭാര്യയ്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധ ഇസ്ലാമിൽ ഫിറ്റായ പേന്റ്, ഫിറ്റായ കുപ്പായം, ഇത് മുസ്ലിം സ്ത്രീകൾക്ക് ഇസ്ലാം അത് പൂർണ്ണമായി അനുവദിച്ചു കൊടുത്തതാണോ? വാസ്തവത്തിൽ ശരീരത്തിന്റെ മേനിയും തുടിപ്പും കാണുന്ന വിധത്തിലുള്ള വസ്ത്രധാരണ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നിഷിദ്ധമാണ്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും നിഷിദ്ധമാണ്. അങ്ങനെയല്ലേ ഇസ്ലാമിന്റെ നിയമം? പക്ഷേ അത് പറഞ്ഞാൽ നമുക്ക് തന്നെ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവിടെ നമ്മൾ ഫാഷന്റെ മുമ്പിൽ ഫാഷന്റെ അടിമയാവുകയാണ്. അവനവന്റെ തടീച്ചയെ ദൈവമാക്കുന്നവരെ കണ്ടില്ലേ എന്ന് പറഞ്ഞ വാസ്തവത്തിൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിന് പകരം നാം പലപ്പോഴും ഫാഷനെ സ്നേഹിക്കുന്നു. ഉപദേശിച്ചാൽ നന്നാകാത്ത ഒരു കാലമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുത്തമീറു വതനാഉ ഹത്താ ഇദാ റഅയ്ത സുഹം മുതാൻ വദുനിയാ മൂസറതൻ വഹവം മുത്തബാൻ വഇജാബ കുല്ലി ദീ റയ്ൻ ബിറയ്ഹി ഫഅലൈക നഫ്സക വദ അംറൽ അവാം. നീ പ്രസംഗിക്കാൻ നടക്കണ്ട, നീ പൊതുജനങ്ങളെ കൈയൊഴിക്കൂ, നീ നിന്റെ സ്വന്തം ശരീരം നോക്കൂ. മൂന്ന് കാര്യം നടക്കുമ്പോൾ, ഒന്ന് എത്ര പറഞ്ഞാലും കൊടുക്കാത്ത ലുബ്ധത, മറ്റൊന്ന് ദുന്യാവിന്റെ പ്രശ്നവും ആഖിറത്തിന്റെ പ്രശ്നവും വരുമ്പോൾ ദുന്യാവിനെ തെരഞ്ഞെടുക്കുന്നൊരു സമൂഹം, വഹവം മുത്തബഅൻ അതുപോലെ അനുകരിക്കപ്പെടുന്ന അനുധാവനം ചെയ്യപ്പെടുന്ന തടീച്ച. ആരാണത് ചെയ്തതെന്നോ ആരാണിത് കാണിച്ചതെന്നോ നോക്കാതെ ഫാഷനാണ് അതേ അത് കാണുമ്പോഴേക്ക് അതിന്റെ പിന്നാലെ പോകുന്ന ഒരു ഭ്രമം. ഇത് ഉണ്ടാകുന്ന കാലത്ത് ഉപദേശിച്ചതുകൊണ്ട് ഫലം ചെയ്യുകയില്ലെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കാലമായി ബോധ്യപ്പെടുകയല്ലേ ചെയ്യുന്നത്? അതുകൊണ്ട് ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറയുന്നു, നാം ഏത് വിഷയം വരുമ്പോഴും അത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താണ് എന്നതിനെ സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ട് വേണം നമ്മളൊരു വിഷയത്തെ അനുകരിക്കാൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദുന റീഹഹ, സ്വർഗത്തിൽ ആ സ്ത്രീകൾ കടക്കൂല, ആ സ്ത്രീകൾ സ്വർഗത്തിന്റെ മണമെത്തിക്കൂല, സ്വർഗത്തിന്റെ പരിമളം അവർക്ക് കിട്ടൂല എന്ന നിലക്ക്. എത്രയോ അകലെ നിന്ന് ലഭിക്കുന്ന സ്വർഗത്തിന്റെ പരിമളം അതവർക്ക് ലഭിക്കൂല. ആരാണത്? വസ്ത്രധാരണ രീതിയിൽ പറഞ്ഞു, അതെ അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ധരിക്കാത്ത ഫലമാണ്, ധരിക്കാത്ത ഫലമാണ്. മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന ശൈലിയിലാണ് വസ്ത്രധാരണ, മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന ശൈലിയിലാണ് വസ്ത്രധാരണ. അവർക്ക് സ്വർഗത്തിന്റെ പരിമളം കിട്ടൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. സ്വർഗം കിട്ടാനുള്ള ജിഹാദ് നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ സന്താനങ്ങളെ, നമ്മുടെ സ്വന്തം ശരീരത്തെ നമുക്ക് ക്രമീകരിക്കാൻ കഴിയണം പടച്ചറബിന്റെ ദീനന്റെ നിയമത്തിൽ.
അതിനെ സാധിച്ചാൽ നാം ഭാഗ്യവാന്മാരാണ്, സമരമുഖത്തി വിജയം കൈവരിച്ചവരാണ്. ഇല്ലെങ്കിൽ സമരം സമരം എന്ന് നാവ് കൊണ്ട് പറഞ്ഞാൽ അതുകൊണ്ട് കാര്യം കിട്ടൂല. അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലഅമലി ലഖദ് നസബ്തു ബിഹി നസ്ലൻ ലിഖുമി. ചൊല്ലിക്കൊരു സലാത്ത് മൗലായ സല്ലി വസല്ലം ദൈമൻ അബദ അല ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിമി. വന്ധ്യയായ ഒരു സ്ത്രീക്ക് അവൾക്ക് കുട്ടിയുണ്ടായി എന്ന് പറയുന്നത് പോലെയല്ലേ പ്രവർത്തന രംഗത്ത് കൊണ്ടുവരാതെ പ്രസംഗിക്കുന്നതിന്റെ നിലവാരം? ആ പ്രസംഗം കൊണ്ടെന്നാണ് കാര്യം? അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മെ നിയന്ത്രിക്കാൻ കഴിയണം, അവിടെയാണ് ശരീരത്തോടുള്ള സമരം. നമുക്ക് നമ്മുടെ കുടുംബത്തെ നിയന്ത്രിക്കാൻ കഴിയണം, അവിടെയാണ് നമ്മുടെ സമരത്തിന്റെ വിജയം എന്ന് നാം കാണണം. അതിന് പടച്ച റബ്ബിനെ സ്നേഹിക്കണം. ഹൂ അംഫുസക്കും വഅഹ്ലീകും നാറ, ഹൂ അംഫുസക്കും വഅഹ്ലീകും നാറ, നിങ്ങളെ സ്വന്തം ശരീരത്തെയും കുടുംബത്തെയും നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് കാക്കാൻ കഴിയണം. അതിന് പ്രതിജ്ഞയെടുക്കണം എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ. അള്ളാഹുവിന്റെ ദീനിന്റെ മുമ്പിൽ എനിക്ക് വേറെ ഒരു ഫാഷനും പരിഷ്കാരവുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം മൻമോഹൻ സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തലപ്പാവിന് ഒരു കുറവുമില്ല. അദ്ദേഹത്തിന്റെ താടിക്ക് അദ്ദേഹം ഒരു ഔട്ട് ഓഫ് ഫാഷനും അദ്ദേഹത്തിന് തോന്നുന്നില്ല. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നതിന് തടസ്സവുമല്ല. ഈ ഒരു സ്വതന്ത്ര ഭാരതത്തിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. ചോദിക്കട്ടെ, നമ്മുടെ ഇസ്ലാമിന്റെ വേഷം, നമ്മുടെ ഇസ്ലാമിന്റെ ശൈലി നമുക്കെന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ മടി തോന്നുന്നു? നമുക്കത് നമ്മുടെ കുടുംബത്തിൽ പകർത്താൻ എന്തുകൊണ്ട് വിഷമം തോന്നുന്നു? നമുക്ക് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യമില്ലേ? അത് നടപ്പാക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാകണം. അവിടെയാണ് സമരം. ഒരേ നാവുകൊണ്ട് സമരം എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയില്ല. ശരിക്കും മനസ്സിന്റെ അന്തർഭാഗത്ത് നമുക്ക് ഈ സമരത്തെക്കുറിച്ചുള്ള ബോധം വേണം. അതിനെന്ത് വേണം? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ഇരുന്നോളൂ, കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഒന്നുകൂടെ എഴുന്നേൽക്കാൻ പറയും. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അമറനി റബ്ബീ ബിതിസ്ഇൻ, ഒമ്പത് കാര്യം എന്റെ നാഥനായ റബ്ബനോട് കൽപ്പിച്ചു. ഒന്നാമത്തേത് ഖശിയത്തില്ലാഹി ഫിസ്സിർരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിന് ഭക്തിയുള്ളവനാകണം. പരസ്യത്തിൽ മാത്രം ഭക്തി പോരാ, രഹസ്യത്തിൽ മാത്രവും പോരാ. രഹസ്യത്തിലും വേണം, പരസ്യത്തിലും വേണം. മനസ്സ് നന്നായാൽ മാത്രം പോരാ, മറിച്ച് നമ്മുടെ പുറത്തും നമുക്ക് വേണം അല്ലേ? ഇപ്പൊ ഒരു വലിയൊരു പണ്ഡിതൻ, അദ്ദേഹം താടിയൊക്കെ വടിച്ച് നല്ല ഒന്നാം നമ്പറായി താടിയൊക്കെ വടിച്ച് എന്നിട്ട് നല്ല ഒരു ഹിപ്പിയൊക്കെ വെച്ച് എന്നിട്ട് അയാൾ പോയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോ അദ്ദേഹത്തോട് ആരെങ്കിലും ഒരു മസല ചോദിക്കോ, അയാളെ കൊണ്ട് ഉപകാരം കിട്ടുമോ, അയാൾ പറഞ്ഞ ആരെങ്കിലും കേൾക്കുമോ? പണ്ഡിതന് പണ്ഡിതന്റെ വേഷം വേണം, മുസ്ലിമിന് മൊത്തത്തിൽ മുസ്ലിമിന്റെ വേഷം വേണം. ഒരു രംഗത്തും നമുക്ക് പിന്നോട്ട് പോയിക്കൂട. അതാണ് യാ അയ്യുഹല്ലദീന ആമനുദ്ഖുലു ഫിസ്സിൽമി കാഫ, പൂർണ്ണമായി ഇസ്ലാമിൽ പ്രവേശിക്കണം. എന്തായിരുന്നു ആ ആയത്തിറങ്ങാൻ കാരണം? അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ പാല് കുടിച്ചില്ല, ഒട്ടകത്തിന്റെ മാംസം കഴിച്ചില്ല. അത് ജൂതന്മാരുടെ മതചിട്ടയാണ്. ആ മതചിട്ട ജൂതമതത്തിൽ ഇസ്ലാം മതത്തിൽ വന്നതിന് ശേഷവും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ഖുർആൻ അവിടെ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു വിശ്വസിച്ചവരെ, ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, പൂർണ്ണമായി നിങ്ങൾ ഇസ്ലാമിൽ പ്രവേശിക്കണം, ഭാഗികമായി കടന്നാൽ പോരാ. വാസ്തവത്തിൽ ഒട്ടകത്തിന്റെ പാല് കുടിക്കൽ വുജൂബില്ല, ഒട്ടകത്തിന്റെ പാല് കുടിക്കൽ സുന്നത്തില്ല. പക്ഷേ അത് മറ്റൊരു മതത്തിന്റെ ആചാരം, നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ പാടില്ല. അത് തുടരെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ആലോചിക്കണം, ഞാൻ ഇസ്ലാമിൽ വന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഗോവിന്ദൻ എന്നുള്ള പേരും വെച്ച് നടക്കുന്ന ഇമാമുണ്ട്, പള്ളിയിലെ ഇമാം. അതെന്തുകൊണ്ട്? അത് ഇസ്ലാമിലേക്ക് കടക്കാത്തതുകൊണ്ടാണ്. കടന്നാൽ പള്ളിയിലെ ഇമാം എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, സുന്നികളെ പള്ളിയിലെ ഇമാമല്ല, അങ്ങോട്ട് തെറ്റിദ്ധരിക്കേണ്ട, ജുമാ ബാത്തിലാക്കുന്ന ഇമാം. ഓ സഹോദരന്മാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി ഇസ്ലാമിൽ കടക്കണം. ഉദ്ഖുലു ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുത്വാത്തി ശൈത്താൻ, പിശാചിന്റെ കാൽപ്പാടുകൾ പിന്തുടരാൻ നമുക്ക് ഒരു സ്ഥലത്തും വകുപ്പ് തന്നിട്ടില്ല. രണ്ടാമതായി, അപ്പൊ രഹസ്യത്തിലും നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടണം, പരസ്യത്തിൽ ഭയപ്പെടണം. ചിലർ
രഹസ്യത്തിൽ വളരെ നല്ലവരാണ്, പരസ്യമായി വളരെ മോശമാണ്, അതും പറ്റൂല. പരസ്യവും നന്നാണ്, ആളുകൾക്ക് തെറ്റിദ്ധരിക്കൂലേ, തെറ്റിദ്ധാരണക്കുള്ള വഴി ഉണ്ടാക്കാൻ പാടില്ല. അതേപോലെ തന്നെ ചിലർ പരസ്യത്തിൽ വളരെ ഭംഗിയാണ്, പക്ഷേ രഹസ്യ ജീവിതം വളരെ മോശമാണ്, അതും നമുക്കുണ്ടാകാൻ പാടില്ല. രണ്ടും അല്ലാഹു സുബ്ഹാന തആല യഅലമുൽ ജഹ്റ വമാ യഖ്ഫാ, അല്ലാഹു തആല രഹസ്യവും പരസ്യവും ഉറക്കെയുള്ളതും പതുക്കെയുള്ളതും രണ്ടും അറിയുന്നവനാണ്. ആ ബോധത്തോടുകൂടി നമ്മൾ കർമ്മരംഗത്തിറങ്ങണം. രണ്ടാമതായി വക്കലിമത്തിൽ അദീലി വക്കലിമത്തിൽ അദീലി ഫിൽ ഗളബി വർറിളാ, എത്ര ദേഷ്യം പിടിച്ചാലും എത്ര സംതൃപ്തി ഉണ്ടെങ്കിലും പറയുന്ന വാചകം നീതിയുടെ വാചകമായിരിക്കണം. നീതി വിട്ടുകൊണ്ടൊരു വാചകം നമ്മുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല. നീതിയുടെ വാചകം തന്നെയായിരിക്കണം. അതെത്ര ദേഷ്യം പിടിച്ചാലും, അതെനിക്ക് ചൂടായിട്ട് പറഞ്ഞു പോയതാണ്, അങ്ങനൊന്നും ഉണ്ടാകാൻ പാടില്ല. എത്ര ദേഷ്യം പിടിച്ചാലും അതുപോലെ എത്ര തന്നെ നമുക്ക് സംതൃപ്തി ഉണ്ടെങ്കിലും പറയുന്ന വാചകം നീതിയുള്ള വാചകമാകണം, അതിന് കവിയാൻ പാടില്ല. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഖസ്ദി ഫിൽ ഫഖ്രി വൽ ഗിനാ, എത്ര ഐശ്വര്യമുണ്ടെങ്കിലും എത്ര ദാരിദ്ര്യമുണ്ടെങ്കിലും മിതമായി മാത്രമേ ചെലവഴിക്കാവൂ. ഇപ്പോൾ ഏകദേശ ആളുകളുടെയും സ്വഭാവം അമിതമായി ചെലവഴിക്കുന്നതിന് ഒരു മടിയും ഇല്ല. ഏത് വിഷയത്തിലാണെങ്കിലും അമിതമായ ചെലവ് നമ്മുടെ ചെറുപ്പക്കാർക്ക് പലർക്കും വരുന്ന ഒരു രോഗമാണ്, വലിയ അമിത മോഹവും. മോഹത്തിന് യാതൊരു കുറവുമില്ല. സുബ്ഹാനല്ലാഹ്, ഞാൻ നിങ്ങളോട് പറയട്ടെ, അടുത്തൊരാള് എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു 5,000 കോടി റുപ്യന്റെ ഒരു ബിസിനസ് നടത്താൻ വേണ്ടി ഞാൻ ഡൽഹിയിലേക്ക് പോവാണ്. പറഞ്ഞെന്നെ പറയാണ്, 5,000 കോടി റുപ്യ ഇട്ടു, അങ്ങനത്തെ ബിസിനസ്സിന് ഞാൻ ഡൽഹിയിലേക്ക് പോവാണ്. ഇത് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ കുട്ടി പറയാണ്, അത് കഴിഞ്ഞ് വന്നാൽ സിറാജുലിന്റെ കടം തീർത്തും ഞാൻ വീട്ടിൽ തരും. ഒരാൾ എന്നോട് വെച്ച്, ഞാൻ പറഞ്ഞു, മോനെ നിയമവിരുദ്ധമായ ഒരു പണിയും എടുക്കല്ലേ, ഒരഞ്ച് പൈസ സിറാജുലക്ക് വേണ്ട, അതേസമയം നിയമവിരുദ്ധമായ ഒന്നും എടുക്കല്ലേ. ഞാൻ എന്താ പറയാൻ കാരണം, നമ്മുടെ ചെറുപ്പക്കാരെയൊക്കെ ഇപ്പൊ പിടികൂടുന്ന ഒരു പരിപാടിയാണ് അമിതമോഹം. അപ്പൊ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഇതാ കോടിക്കണക്കിന് ലാഭം കിട്ടുന്ന ബിസിനസ് ഉണ്ട് എന്ന് പറയുമ്പോ, ഏതൊരു പരിചയമാണോ അവനുള്ളത് ആ പരിചയം ഉപയോഗപ്പെടുത്തി പലരോടും ലക്ഷങ്ങൾ പിരിക്കുകയാണ്. അതേ എന്തിനാ കൊണ്ടുപോകുന്നതെന്നൊന്നും പറയുന്നില്ല, നല്ല ലാഭം, ആ മാസത്തിൽ 100,000 ഇത്ര ലാഭം തരും, അല്ലെങ്കിൽ ഇത്ര ലാഭം എന്തായാലും ഉണ്ടാവും, കണക്കൂട്ടിയിട്ട് അവസാനം എന്തെങ്കിലും ചെയ്യാം, അത് വേറൊരു കൂട്ടരാ, അത് ഹലാലാക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ്. എന്നിട്ട് പണം ഇങ്ങനെ പിരിച്ച് സാധുക്കൾ, നമ്മളെ പാവങ്ങൾ പലരും, ഈ എത്ര ആളുകളാണ് പണം കൊടുക്കുന്നത്, കൊടുത്ത് കുറെ കഴിഞ്ഞാൽ പിന്നെയോ പിന്നെ ഫോൺ എടുക്കൂല, ഈ പറഞ്ഞ ചങ്ങാതി പിന്നെ ഫോൺ എടുക്കൂല, പിന്നെ സുബ്ഹാനല്ലാഹ് നാടൊട്ടാകെ ഫിത്നയും ഫസാദും. ഞാൻ പറയട്ടെ, ഈ അമിതമായ മോഹമെന്തിന്, ഈ അമിതമായ മോഹമെന്തിന്, അനാവശ്യം ചെലവഴിക്കാനല്ലേ, നീതിപൂർവകമായി ജീവിക്കാനും മിതമായ ജീവിതം നയിക്കാനും ഒരാൾ സന്നദ്ധമായാൽ ഇന്ന് ജീവിതത്തിനൊരു പ്രശ്നവും ലോകത്തില്ല. ആർക്ക ഏത് ജോലിക്ക് പോയാലാ മനുഷ്യന് ഇന്ന് മാനമായി ജീവിക്കാൻ പറ്റാത്ത ഏതൊരു മനുഷ്യൻ ഇന്ന് ലോകത്തുള്ളത്? എല്ലാവർക്കും ജീവിക്കാനുള്ള വകുപ്പുണ്ട്, തൊഴിലുണ്ട്, മാനമായി ജീവിക്കാൻ സാധിക്കും. പക്ഷെ അത് പോരാ, അമിതമായ മോഹം. അതിന് സ്വന്തം കയ്യിലുള്ള കേസ് കൊണ്ട് ബിസിനസ് അല്ല, മറ്റുള്ളവരുടെ കേസ് കയ്യിൽ വാങ്ങിയിട്ട് ബിസിനസ് നടത്തി എനിക്ക് കോടികൾ സമ്പാദിക്കണമെന്ന തോന്നൽ, ആ തോന്നൽ അതിന്റെ മുന്നിൽ വശംവദരാകരുത് ചെറുപ്പക്കാരെ. അത്തരം തോന്നൽ നമുക്കുണ്ടാകരുത്, അത്തരം തോന്നലുകാരെ നമ്മൾ പിന്തുണക്കരുത്. വൽ ഖസ്ദി ഫിൽ ഫഖ്രി വൽ ഗിനാ, ദാരിദ്ര്യമുള്ള സമയത്തും ഐശ്വര്യമുള്ള സമയത്തും മിതമായി ചെലവഴിച്ച് പഠിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 നിർദ്ദേശങ്ങൾ അള്ളാഹു നൽകിയത് നമ്മളെ പഠിപ്പിക്കുകയാണ്. അനാവശ്യ ചെലവ് അത് ശൈത്താന്റെ കൂട്ടാളികളെ പരിപാടിയാണ്. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, ശൈത്താന്റെ കൂട്ടാളികളാണവർ, അമിതമായി ചെലവഴിക്കുന്നവർ. ഈ ബോധം നമ്മെ ഭരിച്ചുകൊണ്ടേ ഇരിക്കണം. മറ്റൊന്ന്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഉതിയ മൻ ഹറമനി, എനിക്ക് തരാത്തവർക്ക് കൊടുക്കണം. ഇങ്ങോട്ട് തരാത്തവരോട് വിദ്വേഷം വെച്ച് പുലർത്താൻ പാടില്ല, അവർക്ക് കൊടുക്കുന്നൊരു മനസ്ഥിതി എനിക്കുണ്ടാകണം. എന്നോട് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോട് അങ്ങോട്ട് ബന്ധം പുലർത്തണം. എന്നെ ആക്രമിച്ചവര് ഞാൻ വിട്ടുവീഴ്ച ചെയ്യണം, പകരം ആക്രമിക്കണമെന്ന തോന്നലുണ്ടാകരുത്. തെറിക്ക് പകരം തെറി പറയണമെന്ന തോന്നലുണ്ടാകരുത്. കല്ലേറിന് പകരം കല്ലേറ് നടത്തണമെന്ന തോന്നലുണ്ടാകരുത്.
മർദ്ദനത്തിന് പകരം മർദ്ദനം വേണമെന്ന ചിന്ത ഉണ്ടാകരുത്. വാഫു അമ്മൻ വലമനി, എന്നെ ആക്രമിച്ചവന് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് എന്റെ രാജാവായ റബ്ബ് എന്നെ ഉപദേശിച്ചു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വായിക്കൂന സുംതി ഫിക്റൻ വനുതഖി ദിക്റൻ വനദുരി ഇബറഹ്, എന്റെ മൗനം ചിന്തയായിരിക്കണം. വെറുതെ ഞാൻ ഇരുന്ന് മൗനിയായിരിക്കുമ്പോഴൊക്കെ ഞാൻ ചിന്തയുള്ളവനാകണം, നല്ല കാര്യങ്ങൾ ചിന്തിക്കണം, അത് നടപ്പാക്കാൻ ശ്രമിക്കണം, അതിനുവേണ്ടി അധ്വാനിക്കണം. അതുപോലെ തന്നെ വനദുരി ഇബറഹ്, എന്റെ നോട്ടങ്ങളെല്ലാം പാഠമാകണം, എന്റെ നോട്ടങ്ങളെല്ലാം പാഠമാകണം. അതുപോലെ എന്റെ നാവ് കൊണ്ട് ഞാൻ ഉച്ചരിക്കുന്നതൊക്കെ അള്ളാഹുവിങ്കിൽ പ്രതിഫലം കിട്ടുന്ന വാചകമായിരിക്കണം. വാമുറബിൽ മാറൂഫ്, അതെ ഞാൻ നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുന്നവനാകണം. എപ്പോഴും ചിന്തിക്കുന്നതൊക്കെ നല്ലത്, നല്ലത് മാത്രം ജനങ്ങളോട് ഉപദേശിക്കുന്നത്, ആ ഒരു ശൈലി എനിക്കുണ്ടാകണമെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പലതും മാറ്റേണ്ടതുണ്ട്, നമ്മുടെ സമൂഹത്തിൽ പലതും മാറ്റേണ്ടതുണ്ട്. ഏറ്റവും ആദ്യമായി മാറേണ്ടത് നമുക്കുള്ള നീച സ്വഭാവം നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്ത് പിഴിതെറിഞ്ഞ് നമ്മുടെ നീച സ്വഭാവം മാറ്റി സൽസ്വഭാവത്തെ അവിടെ നമുക്ക് പ്രതിഷ്ഠിക്കേണ്ടതുണ്ട്, സ്ഥിരപ്പെടുത്തേണ്ടതുണ്ട്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തസ്കിയത്ത് കൊണ്ട് അതാണ് സഹാബത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്നുകൊണ്ടുള്ള ജീവിതത്തിന് നാം സന്നദ്ധരാകണം. സുഹൃത്തുക്കളെ, ഞാൻ ചുരുക്കി പറയട്ടെ നീച സ്വഭാവങ്ങൾ. ഒന്ന്, ഏറ്റവും വലിയ ഒരു രോഗമാണ് അഹങ്കാരം, അത് നമുക്കുണ്ടാകാൻ പാടില്ല. അത് ഇബ്ലീസിനുണ്ടായ രോഗമാണ്. അബാവസ്തക്ബറ വക്കാന മിനൽ കാഫിരീൻ, അവൻ പറഞ്ഞത് കൂട്ടാക്കിയില്ല, അവൻ പറഞ്ഞത് അനുസരിച്ചില്ല. വസ്തക്ബറ അവൻ കിബിർ കാണിച്ചു. എന്തായിരുന്നു അവന്റെ കിബിർ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച നാഥനായ അല്ലാ, അലീമും ഖബീറുമായ അല്ലാ, എല്ലാവരും ഒരു മിനിറ്റ് എഴുന്നേറ്റ് ഒരു തസ്ബീഹ് തൊള്ളണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. പടച്ച റബ്ബിലേക്ക് കൽബ് തിരിഞ്ഞ് ജീവിക്കേണ്ട മനുഷ്യൻ അവനെങ്ങനെ അഹങ്കാരിയാകൽ? അല്ലാഹു അക്ബർ നമ്മൾ ആദ്യം തന്നെ കേട്ട വാചകമതാ, എല്ലാ ദിവസവും 50 പ്രാവശ്യം കേൾക്കുന്ന വാചകമതാ അല്ലാഹു അക്ബർ. എപ്പോഴും കേൾക്കേണ്ട വാചകമതാ. നിസ്കാരത്തെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നിസ്കാരത്തിൽ കടന്നാൽ നമുക്ക് പറയാനുള്ള ഒന്നാമത്തെ വാചകം അല്ലാഹു അക്ബർ ആണ്. കടക്കുമ്പോൾ തന്നെ പറയാനുള്ളത് അല്ലാഹു വലിയവനാണ്. അപ്പൊ പിന്നെ ഞാൻ വലിയവൻ എന്ന ഒരു ചിന്ത എവിടെ നിന്ന് വരുന്നു? ഞാൻ ഏറ്റവും ചെറിയവൻ, മറ്റുള്ളവരെല്ലാം എന്റെക്കാൾ നല്ലവർ, ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അവിടെയാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കുട്ടികളെ കാണുമ്പോൾ പ്രായമുള്ളവർ ചിന്തിക്കണം, ഈ കുട്ടിക്ക് 18 വയസ്സ്, പടച്ച റബ്ബേ ഇദ്ദേഹം ഇപ്പോൾ മരിച്ചാൽ നിന്റെ കോടതിയിലെത്തിയാൽ 2-3 വർഷത്തെ കണക്കേ നിന്നോട് പറയാനുള്ളൂ. ഞാൻ എനിക്ക് വയസ്സ് 80 വയസ്സുള്ള ഞാൻ എത്ര കൊല്ലത്തെ കണക്ക് പറയണം നിന്നോട്? പടച്ച റബ്ബേ പ്രായമുള്ളവരെ കണ്ടാൽ കുട്ടികളെ മനസ്സിൽ തോന്നണം, ഈ 80 വയസ്സുള്ള ആൾക്ക് 70 കൊല്ലത്തെ ഇബാദത്ത് സമ്പാദ്യമുണ്ട്. 18 വയസ്സുള്ള ഞാൻ ഇവിടെ മരണപ്പെട്ടാൽ എനിക്ക് പടച്ച റബ്ബിന്റെ മുമ്പിൽ എന്താണ് സമ്പാദ്യമുള്ളത്? ഈ നിലക്ക് മറ്റുള്ളവരെ വലുതായി കാണണം, നമ്മളെ ചെറുതായി കാണാൻ സാധിക്കണം. ആരെയാണ് അള്ളാഹു രക്ഷപ്പെടുത്തുന്നത് എന്നറിയില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ 2 കാലും സ്വർഗത്തിൽ എടുത്തുവെച്ചാലേ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയാൻ വകുപ്പുള്ളൂ. അതിനാൽ തന്നെ ആരും ഞാനൊരു വലിയവൻ എന്ന് ചിന്തിക്കരുത്. ഞാനൊരു വലിയവൻ എന്ന് ചിന്തിക്കുമ്പോഴാണ് എന്നെ ബഹുമാനിച്ചത് പോരാന്ന് തോന്നുക. അങ്ങനെയല്ലേ, സ്വാഗതം പറഞ്ഞപ്പോ പറഞ്ഞ് പോരാ, നന്ദി പറഞ്ഞപ്പോ പറഞ്ഞ് പോരാ, എന്നെ ആദ്യം വിളിച്ചില്ല പിന്നെ വിളിച്ചു, എന്നെ ആദ്യം പറഞ്ഞില്ല പിന്നെ പറഞ്ഞു, അതുപോലെ തന്നെ എന്റെ പേര് ലാസ്റ്റിലായി പോയി, ഇതൊന്നും SSFകാർക്ക് ഉണ്ടാവൂല. ഞാൻ പറയാണ്, എന്നെ പരിഗണിച്ചില്ല, എന്നെ പരിഗണിച്ചില്ല, ഈ ഒരു ചിന്ത അതെവിടുന്ന് ഉണ്ടാകുന്നതാ? ഞാൻ വലിയവൻ എന്ന ചിന്തയിൽ നിന്നുണ്ടാകുന്നതാ. അതിന് പകരം മറ്റുള്ളവർ വലിയവരും ചിന്തിക്കുക. നമ്മളൊരു ഉസ്താദ് പഴയ കാലത്ത് പറഞ്ഞിരുന്നു, വിഡ്ഢിക്കും വിഡ്ഢിക്കും ഒറ്റ വഴി,
വിഡ്ഢിക്കും ബുദ്ധിക്കും രണ്ട് വഴി, ബുദ്ധിക്കും ബുദ്ധിക്കും മൂന്ന് വഴിയാണ്. എന്റെ ഉസ്താദ് എന്നെ വിവരിച്ചു തന്നു, ഒരു വരമ്പിലൂടെ അങ്ങനെ പോവാണ്, അങ്ങനെ ഇങ്ങോട്ട് ഒരാൾ വരികയാണ്. അപ്പോ എന്ത് ചെയ്തു, രണ്ടാളും ബുദ്ധിയുള്ളവരാണെങ്കിൽ ഞാനൊന്ന് തെറ്റിയിട്ട് അങ്ങോട്ട് പോകാന്ന് ഇയാൾ തീരുമാനിച്ച് അയാളെ അടുത്തോട്ട് തെറ്റി. മറ്റയാളും വിചാരിച്ച് ഞാനൊന്ന് തെറ്റിയിട്ട്, അയാളൊരു മാന്യനാണ്, ഞാനൊന്ന് തെറ്റിയിട്ട് പോയാൽ അയാളെ അടുത്തോട്ടും തെറ്റി. ഇപ്പൊ മൂന്ന് വഴിയാണ്, അപ്പുറമുണ്ട് വഴി, ഇപ്പുറമുണ്ട് വഴി, മധ്യത്തിലൊരു വഴി ബാക്കിയുണ്ട്. വിഡ്ഢിക്കും ബുദ്ധിക്കും ഒറ്റ വഴി. കാരണം വിഡ്ഢി നേരത്തെ തീരുമാനിച്ച് മനസ്സിന്റെ അയാളെ തെറ്റിക്കോട്ടെ, ഞാൻ തെറ്റൂല, ബുദ്ധിയുള്ള ആളെ തെറ്റിപ്പോയി. അപ്പൊ വിഡ്ഢിക്കും ബുദ്ധിക്കും രണ്ട് വഴിയായി. എന്നാൽ വിഡ്ഢിക്കും വിഡ്ഢിക്കും ഒറ്റ വഴി. കാരണം ഇയാൾ ആദ്യം ഞാൻ എന്തായാലും തെറ്റൂല, മറ്റയാൾ തീരുമാനം ഞാൻ എന്തായാലും തെറ്റൂല, രണ്ടാളും വന്ന് ആക്സിഡന്റ് ആയാലും മാത്രമേ അവിടെ പോകുള്ളൂ. അതാണ് വിഡ്ഢിക്കും വിഡ്ഢിക്കും ഒറ്റ വഴി, വിഡ്ഢിക്കും ബുദ്ധിക്കും രണ്ട് വഴി, ബുദ്ധിക്കും ബുദ്ധിക്കും മൂന്ന് വഴി. നമ്മൾ ഏത് കൂട്ടത്തിൽ പെടണമെന്ന് ആലോചിക്കാം. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു സമരമുഖത്തായിരുന്നു. ആർക്കെതിരെ? ആർക്കെതിരെ? തിന്മക്കെതിരെ. സത്യത്തിന്റെ പ്രചരണം, അതിനുവേണ്ടി മാത്രമുള്ള പ്രവർത്തനം, അത് ആത്മാർത്ഥമായി. ഞാനാണ് പ്രവർത്തിച്ചതെന്ന് ആരും അറിയണ്ട. ഷാഫി ഇമാം റളിയല്ലാഹു പറഞ്ഞില്ലേ, ഞാനാണ് ഇതൊക്കെ പഠിപ്പിച്ചതെന്ന് ആരും അറിയാതിരിക്കാൻ എനിക്ക് സന്തോഷം. ഒരു സംവാദം നടന്നാൽ ആ സംവാദത്തിൽ അപ്പുറത്തുള്ളവന്റെ നാവിലൂടെ ഹക്ക് വെളിച്ചത്ത് വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. കാരണം എന്നാ പിന്നെ എന്റെ മനസ്സിൽ ഒരു വേണ്ടാത്തത് വരില്ലല്ലോ. അയാളുടെ നാവിലൂടെ ഹക്ക് വെളിച്ചത്ത് വരട്ടെ, എനിക്ക് ഹക്ക് വെളിച്ചത്തായ മതി. ഇങ്ങനെ ഞാൻ ചിന്തിക്കും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയാൻ, ആ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ കടുത്ത ഭാഷയിൽ തുറി പറഞ്ഞു. ആര്? പണ്ഡിതന്മാർ. ഏത് പണ്ഡിതന്മാർ? അസൂയക്കാര്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ ദറുസിൽ മുതഅല്ലിമീങ്ങൾ വർദ്ധിച്ചപ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അനുയായികൾ, നല്ല അച്ചടക്കമുള്ള അനുയായികൾ വർദ്ധിച്ചപ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് അസൂയ തോന്നിയ ചില പണ്ഡിതന്മാർ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ തെറി പറഞ്ഞ് പ്രസംഗിച്ചു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അവിടെ പോയി. ഇമാം ഷാഫി തങ്ങൾ അതിന് പകരം ഒറ്റ വാക്ക് പറഞ്ഞില്ലേ, പറയേണ്ട ആത്മീയ ഉപദേശങ്ങൾ നൽകി. തിരിച്ചു വരുമ്പോൾ പലരും ചോദിച്ചു, നിങ്ങൾ എന്തേ മറുപടി പറയാതിരുന്നത്? മഹാനവരുടെ മറുപടി, അതേ ഖാലൂ സകത്തമ ഖദ് ഖൂസിൻ തഖൽതു ലഹും ഇന്നൽ ജവാബ ലിബാബി ശർരി മിഫ്താഹു. അവർ പറയുന്നു, എന്തേ നിങ്ങൾ അതേപോലെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാത്തത്? ഞാൻ അവരോട് പറഞ്ഞത് നാശത്തിന്റെ വാതിലിന്റെ താക്കോലാണ്. കാണുന്ന വില കുറഞ്ഞ വിമർശനങ്ങൾക്ക് മറുപടി പറയൽ, അത് നാശത്തിന്റെ വാതിലിന്റെ താക്കോലാണ്. അതേ കുരച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയെ നമ്മൾ കാണുന്നു, മിണ്ടാതിരിക്കുന്ന സിംഹത്തെയും കാണുന്നു. ഞാൻ ആ കുരച്ചുകൊണ്ടിരിക്കുന്ന ജീവിയുടെ നയമാണോ സ്വീകരിക്കേണ്ടത്, അല്ല മിണ്ടാതിരിക്കുന്ന സിംഹത്തിന്റെ ശൈലിയാണോ സ്വീകരിക്കേണ്ടത്? ആ സിംഹത്തെ മുഴുവൻ ആളുകളും ആദരിക്കുന്നു, ഈ കുരക്കുന്ന ജീവി ആരും അതാ പരിഗണിക്കുന്നില്ല. ഞാൻ ആരുടെ സ്വഭാവം സ്വീകരിക്കണം? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി ഇതാണ്. സുഹൃത്തുക്കളെ, എന്തേ കാരണം ഞാനൊരു വലിയവനാണെന്ന ചിന്തയിൽ എന്നെ പറഞ്ഞില്ലേ, എന്നെ പറഞ്ഞില്ലേ, അങ്ങനൊരു ചിന്ത കൽബിലില്ല. എന്നെ പുകഴ്ത്തിയില്ലേ എന്ന നിനക്കൊരു ബഹുമാനം ആർക്കും കൽപ്പിക്കൊന്നുമില്ല. മറിച്ച് പൂർണ്ണമായും അള്ളാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞുകൊണ്ടുള്ള ജീവിതം ഇത് നമുക്കുമുണ്ടാകണം. എന്നെ പുകഴ്ത്തിയാൽ അവൻ നല്ലവൻ, എന്നെ എന്നോട് ഞാൻ പറഞ്ഞതിനെതിര് പറഞ്ഞാൽ അവൻ മോശക്കാരൻ, അങ്ങനൊരു ചിന്ത നമ്മളെ കൽബിൽ വരാൻ പാടില്ല. മറിച്ച് എവിടെയും സത്യത്തിന് വില കൽപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതം. ഒന്നുകൂടി ഞാൻ പറയട്ടെ, നമുക്ക് അഹങ്കാരം വളരെ അപകടം പിടിച്ചൊരു രോഗമാണ്. മഹാനായ നബിയുല്ലാഹി ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ ആദൻ നബിയെ ഇൻസൾട്ടാക്കിയത് ഇബ്ലീസാണ്. ആ ഇൻസൾട്ടാക്കിയതിന്റെ പേരിൽ അവന് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ അല്ലാഹു എന്നേക്കും അവനെ അതാ ദൂരീകരിച്ചു. അള്ളാഹു അവന്റെ സെറിൽ നമ്മളെ കാക്കട്ടെ. അഹങ്കാരം നമ്മെ പിടികൂടരുത്. മറ്റൊന്ന് ഞാൻ പറയട്ടെ, അസൂയ വളരെ അപകടം പിടിച്ചൊരു രോഗമാണത്. നിങ്ങൾ നോക്കൂ, കാബീലും ഹാബീലും ഖുർആൻ നമ്മെ പഠിപ്പിച്ചു. കാബീലിന് അസൂയയായിരുന്നു, അവനെ എല്ലാ കാലത്തും ഓതിക്കൊണ്ടിരിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടവരിൽ മിനൻ അദിമീൻ, ഖേദിച്ചവരിൽ പെട്ടുപോയി, നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോയി. എന്തേ കാരണം? അദ്ദേഹത്തിന് സ്വന്തം സഹോദരനോട് അസൂയ. അസൂയയുടെ സ്വഭാവം അങ്ങനെയാണല്ലോ, അടുത്തവരോടാണ് ഏറ്റവും കൂടുതൽ അസൂയ ഉണ്ടാവുക. എല്ലാവർക്കും അറിയാം, ജ്വല്ലറി കച്ചവടക്കാരന് അസൂയ മരക്കച്ചവടക്കാരനോടല്ല, മറിച്ച് ജ്വല്ലറി കച്ചവടക്കാരനോടാണ്. അങ്ങനെയല്ലേ? മരക്കച്ചവടക്കാരന് അസൂയ മരക്കച്ചവടക്കാരനോടാണ്. അങ്ങനെ പോയാൽ
അങ്ങനെ പോയാൽ ഓരോ രംഗത്തുമുള്ളവനോടാണ് അപ്പുറത്തുള്ളവൻ അസൂയ, അയൽവാസികളോട് തൊട്ടടുത്ത വീട്ടുകാർക്കാണ് അസൂയ, കുടുംബത്തിലുള്ളവർക്കാണ് പരസ്പരം അസൂയ. അങ്ങനെ പോയാൽ ഓരോ രംഗത്തുമുള്ളവർക്ക് പരസ്പരം അസൂയ. ഒരു അഡ്വക്കറ്റിന് വേറൊരു അഡ്വക്കറ്റിനോട്, ഒരു ഡോക്ടർക്ക് വേറൊരു ഡോക്ടറോട്, ഒരു മുസ്ലിയാർക്ക് വേറൊരു മുസ്ലിയാരോട്, ഇനി മാത്രം പറയാഞ്ഞിട്ട് വിഷമം വേണ്ട. അങ്ങനെയാണ് അസൂയയുടെ സ്വഭാവം. അങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിക്ക് വേറൊരു വിദ്യാർത്ഥിയോട്, ഒരു ടീച്ചർക്ക് വേറൊരു ടീച്ചറോട്, അസൂയയുടെ സ്വഭാവം അങ്ങനെയാണ്. കാബീൽ സ്വന്തം ബാപ്പന്റെ മകനാ ഹാബീൽ. വാസ്തവത്തിൽ ആ മകനെ ശക്തിപ്പെടുത്തിയല്ലേ വേണ്ടത്, ആ മകനെ ശക്തിപ്പെടുത്തിയല്ലേ വേണ്ടത് ഈ ജ്യേഷ്ഠൻ. ജ്യേഷ്ഠൻ അസൂയ അനുജനോട്. കാരണം എന്ത്? ഭാര്യയ്ക്ക് ഭംഗി.